മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയ മക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ മത്തായി അറിയിച്ചിട്ടുള്ള കർത്താവ് യേശു മിശിഹയുടെ പരിശുദ്ധ സുവിശേഷം 13-ാം അധ്യായം 9-ാമത്തെ വാക്യം നമുക്ക് ധ്യാനിക്കാം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 13:9. നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. വിശുദ്ധ മറിയം ത്രേസ്യ പറയുന്നുണ്ട്, പറയുന്നതൊക്കെയും ചെവി തുറന്നു കേൾക്കുക. അതൊരു ലിസണിംഗ് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. ശ്രവണ മനോഭാവം നമുക്കേറെ ആവശ്യമാണ്. വചനശ്രവണം ഹൃദയത്തിലേക്കുള്ള വഴി തുറക്കുന്നു. വിതയ്ക്കുന്ന വചനം ഒന്നു തന്നെ, എന്നാൽ ഹൃദയഭാവങ്ങൾ വ്യത്യസ്തമാണ്. മാലിന്യങ്ങളാകുന്ന അകന്ന ഹൃദയമണ്ണിൽ വീഴുന്ന വചനവിത്ത് 100 മേനി വിളഞ്ഞ് വിളങ്ങും. വിശുദ്ധമൊഴിയുടെ അഴകാർന്ന ഫലം നമ്മുടെ ജീവിത വഴികളിൽ നസ്രായന്റെ ഹൃദയ തുടിപ്പുകളുടെ സവിശേഷ തിരുശേഷിപ്പുകളായി മാറും. ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തിന്റെ വചനം ശ്രവിക്കുക. ആ വചനം നമ്മുടെ നിർമ്മലമായ ഹൃദയത്തിൽ വിടർന്ന് വികസിക്കുമ്പോൾ അത് നമുക്ക് വലിയ അനുഗ്രഹമായിട്ട് മാറുകയാണ് എന്നാണ് വിശുദ്ധ പറഞ്ഞു വയ്ക്കുക. അപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന വചനത്തെ ആ ശ്രവണ മനോഭാവത്തോടെ, ലിസണിംഗ് ആറ്റിറ്റ്യൂഡോടെ കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിലും ഈ ശ്രവണ മനോഭാവം പ്രധാനപ്പെട്ടതാണ്. അതിന് നമ്മളെല്ലാവരും തയ്യാറാകുവാൻ ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും വിശുദ്ധ മറിയം ത്രേസ്യയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും. എപ്പോഴും എന്നേക്കും ആമേൻ.